സ്ക്രീൻ ഹോമിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റോസാ ചെടികളുടെ പരിപാലനത്തെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടമ്മമാർ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാർ ചെടികൾ വളർത്തുന്ന കൂട്ടത്തിൽ മറക്കാതെ നടന്നൊരു ചെടിയാണ് റോസപ്പൂവിൻ്റെ ചെടി അല്ലേ. അപ്പോൾ ഒരു നാടൻ റോസെങ്കിലില്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. അപ്പം നഴ്സറികളിൽ നിന്ന് എല്ലാവർക്കും റോസ് വാങ്ങിക്കണം എന്നെല്ലാവരും നിർബന്ധമില്ല. അപ്പോൾ നാടൻ റോസെങ്കിലില്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിറയെ പൂവിടാനായിട്ട് ഞാൻ എന്ത് മാർഗമാണ് ചെയ്യുന്നത് ആ കാര്യമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അതിന് ഒട്ടും പണച്ചിലില്ല. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള രണ്ട് സംഭവങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ വളം ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും കേട്ടോ. പക്ഷേ ഇനി അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തോട്ടത്തിലെ കുറച്ച് കാഴ്ചകളും വളപ്രയോഗവും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകിക്കണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റോസച്ചെടികളെയും റോസാപ്പൂക്കളെയും ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ റോസച്ചെടികൾ വളർത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അതിൻ്റെ ഇലകൾക്കുണ്ടാകുന്ന നീരൂറ്റി കൊടുക്കുന്ന തരത്തിലുള്ള കീടങ്ങൾ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ പൂക്കൾ വിടരാത്തപ്പോൾ പൂക്കളുടെ എണ്ണം കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ തന്നെ പകുതി വിടരുക പകുതി വിടരാതിരിക്കുക, അതിൻ്റെ തണ്ടിലുണ്ടാകുന്ന ദോഷങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കീടാണുആക്രമണം കാരണം നഴ്സറികളിൽ നമ്മൾ കണ്ട നമ്മൾ മോഹിച്ച ഒരു പൂച്ചെടി ഉണ്ടല്ലോ, അതുപോലെ ഒന്നും നമുക്ക് വളർത്താൻ പറ്റാറില്ല വീട്ടിൽ കൊണ്ടുവന്നാൽ. എത്ര വളമിട്ട് കൊടുത്താലും അതിൻ്റെ പൂക്കളുടെ എണ്ണം എപ്പോഴും നമ്മളുടെ വീട്ടിൽ കുറഞ്ഞിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ ഭയങ്കര സങ്കടപ്പെടുത്താറുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഓരോരോ പൊടിക്കൈകളും വളപ്രയോഗമൊക്കെ നടത്തി ഇതിനെ രക്ഷിച്ചെടുത്ത് അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യണേ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങളോടൊക്കും കൂടെ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യണമെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ സുലഭമായി കിട്ടുന്ന രണ്ട് സാധനങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഇത് തേയിലച്ചണ്ടിയാണ്. നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന നമ്മൾ കളയുന്ന ആ തേയിലച്ചണ്ടി സൂക്ഷിച്ചു വെച്ചത് നല്ല ഒന്നാന്തരൊരു വളമാണ് കേട്ടോ. അത് ആരും കളയരുത്. അത് വളരെ നല്ല ഒന്നാന്തരം വളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ വേണ്ടത് മുട്ടത്തോടാണ്. മുട്ടത്തോടും ഇതേപോലെ തന്നെ നമ്മൾ അടുക്കളയിലെ ഓരോ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മുട്ടത്തോടും സൂക്ഷിച്ച് വയ്ക്കുക, കളയാതെ സൂക്ഷിച്ച് വയ്ക്കുക. ഇത് രണ്ടും ഒന്ന് ഒരുമിച്ച് ഉള്ള ഒരു വളപ്രയോഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. മുട്ടത്തോട് നമുക്ക് നന്നായിട്ട് പൊടിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് പൊടിക്കുക, അതല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഞാൻ മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത്, കാരണം കൈകൊണ്ട് പൊടിച്ചാൽ എത്ര നമ്മൾ ശ്രമിച്ചാലും അങ്ങ് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിനെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാറാണ് പതിവ് കേട്ടോ. അതാകുമ്പോഴത്തേക്കും മണ്ണിൽ വേഗം ഒന്നത് ലയിച്ച് ചേർന്നോളും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് മുട്ടത്തോട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക, തേയിലച്ചണ്ടി എടുക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ ഈ തേയില നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം മിക്സിയിൽ പൊടിച്ച ഈ മുട്ടത്തോടിൻ്റെ ഒപ്പം ഇതിനെ നന്നായിട്ട് ഇത് തമ്മിൽ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ആദ്യം ചെയ്യേണ്ട പണി അതാണ്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഇതാണ് കേട്ടോ, നമ്മളിന്ന് വളപ്രയോഗം നടത്താൻ വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന ചെടി ഇതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ തന്നെ പൂവിട്ടിട്ട് കരിഞ്ഞു പോയിട്ടുള്ള തണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക, ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഏതൊരു ചെടിക്കും, റോസാ ചെടി എന്നല്ല, ഏതൊരു ചെടിക്കും നിറയെ പൂമുട്ടുണ്ടാവാനായിട്ട് ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പ്രൂൺ ചെയ്യുക എന്ന പരിപാടി കേട്ടോ. അതാകുമ്പോഴത്തേക്കും പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ പുതിയ നാമ്പുകൾ അതിലുണ്ടായി അതിലെല്ലാം പൂമുട്ടുകളും നിറയെ പൂമുട്ടുണ്ടാവാൻ സഹായിക്കുന്ന വളപ്രയോഗത്തിനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പ്രൂൺ ചെയ്യൽ കേട്ടോ. അപ്പോൾ അതേ നമ്മളുണ്ടാക്കിയ വളക്കൂട്ടുണ്ടല്ലോ, ഈ മുട്ടത്തോടും തേയിലച്ചണ്ടിയും കൊണ്ടുള്ള വളക്കൂട്ട്, അത് നമുക്ക് ഈ ചെടിച്ചട്ടിയുടെ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ തണ്ടുണ്ടല്ലോ, തണ്ടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പത്തി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മുകളിലത്തെ മേൽമണ്ണുമായിട്ട് ഒന്ന് അതിനെ യോജിപ്പിക്കുക കേട്ടോ.
റോസാ ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പൂക്കളുണ്ടാകുന്ന തരത്തിലുള്ളതും എല്ലാ ചെടികൾക്കും തന്നെ ഞാൻ ഈ വളപ്രയോഗം നടത്താറുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന രണ്ട് സാധനങ്ങളല്ലേ അല്ലേ, പക്ഷേ അതുകൊണ്ട് ഉണ്ടാകുന്ന അതിന് കിട്ടുന്ന ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങളാണ് ഇതിനുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഉറപ്പായിട്ടും ഞാനിത് കൊടുക്കും കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെയുള്ള നല്ല വലിപ്പം കൂടിയ പൂക്കളൊക്കെ ഉണ്ടാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തന്നെ വളപ്രയോഗം നടത്തേണ്ടതുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന ഓരോ വളപ്രയോഗങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറയട്ടെ, ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് നിൽക്കണേ, എങ്കിൽ മാത്രമാണ് ഓരോ വീഡിയോ ഞാൻ ഇടുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും, നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരേക്കും ബൈ.